സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത മഹാപ്രതിഭയായ ശ്രീ ശ്രീകുമാരൻ തമ്പിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്വാഗതം ശ്രീ ശ്രീകുമാരൻ തമ്പി. ഇന്ന് ഈസ്റ്ററാണ്. ഈസ്റ്ററിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച ഗാനം സത്യനായക മുക്തിദായക, നിന്റെ രാജ്യം വന്നെത്തിയിടും പുലരി എന്നാണോ എന്നെഴുതിയ മനോഹര ഗാനത്തിൻ്റെ രചയിതാവാണ്. ആ ഒരു അതെഴുതുന്ന ഒരു സാഹചര്യം ഒന്ന് ഓർക്കാം. ഞാൻ തന്നെ സംവിധാനം ചെയ്ത സിനിമയിലാണ് ജീവിതം ഒരു ഗാനം. അതെ, അത് നാല് നിർമ്മാതാക്കൾ നാല് പേര് ചേർന്നാണ് സിനിമ നിർമ്മിച്ചത്. അത് ഒരു CS കോശി കൊടുമൺ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പിന്നെ ഡോക്ടർ ജോർജ് വർഗീസ് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ, പിന്നെ ജി ജോർജ് എന്ന് പറഞ്ഞ് മലേഷ്യയിൽ നിന്ന് ധാരാളം സമ്പാദിച്ച് നാട്ടിൽ വന്ന് താമസിക്കുന്ന ഒരു പ്ലാന്റർ, പിന്നെ ഒരു രാമകൃഷ്ണൻ നായർ. ഇവർ നാല് പേരും പ്ലാന്റേഷനാണ്, റബ്ബർ പ്ലാന്റേഷനാണ്. അപ്പോൾ ഞാൻ ആദ്യം മുതലേ സംവിധായകൻ എന്നുള്ളതാണ് എൻ്റെ സിനിമ സംവിധാനം ചെയ്യുന്ന 33-ാം ദിവസം എൻ്റെ സ്വന്തം പണം കൊണ്ട് എൻ്റെ സ്വന്തം പ്രൊഡക്ഷനായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയിലേക്ക് വരുന്ന മറ്റ് ജോലി ചെയ്യുന്നവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അതുകൊണ്ട് എൻ്റെ മറ്റു നിർമ്മാതാക്കളും സംവിധായകരൊക്കെ പറയും തമ്പിക്ക് മറ്റുള്ളവർ പണം എടുക്കുന്ന അസൂയെന്ന് പറയും. അതുകൊണ്ടല്ല, ഞാൻ പണം എടുത്ത് ഒരുപാട് പൈസ പോയി. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഗൾഫുകാരൻ വരുന്നു, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വന്നിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വരുന്നു അമ്മ ഒരു പടം എടുക്കുന്നു പറയുമ്പം ഞാൻ പറഞ്ഞത് വേണ്ട, കാരണം പടം പ്രൊഡക്ഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. സിനിമയോട് ശരിക്കും പാഷൻ ഉള്ളവർ വരണമെന്നുള്ള ആഗ്രഹം. അതെ അതെ, സിനിമയോട് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലാഭം ഇവിടെ കിട്ടില്ല. അപ്പം അതുപോലെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഒരാൾ വന്ന് ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ നാട്ടിൽ വളരെ കഷ്ടപ്പെട്ട സാർ, ഇപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ചെറിയ കടയൊക്കെ വെച്ച് കുറച്ച് രക്ഷപ്പെട്ട് വരും. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കട്ടെ, അത് നോക്കിയാൽ മതി. നിങ്ങൾ അവിടെ സമ്പാദിച്ച പൈസ കൊണ്ട് നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ് പോകാൻ പോകുന്നത്, അതുകൊണ്ട് വേണ്ട എടുക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ നിരുത്സാഹപ്പെടുത്തതോളം. ഞാൻ വേനലിൽ മഴ ഡയറക്റ്റ് കൊണ്ടിരിക്കുക, സുബ്രഹ്മണ്യ കുമാറുണ്ട്, വേനലിൽ മഴ ഡയറക്റ്റ് കൊണ്ടിരിക്കുക. അപ്പോൾ ആ സെറ്റിലാണ് വരുന്നത്, ഷൂട്ടിംഗ് സ്ഥലത്താണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ സാറേ, ഞങ്ങൾക്ക് മോഹിനിയാട്ടം പോലൊക്കെ ഒരു സിനിമ വേണം, അത് പറഞ്ഞതാണ്. ഞാൻ മറ്റൊന്നും പണം ഉണ്ടാക്കാനല്ല. ഇത് 1979-ലാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ചീട്ട് കളിക്കാറുണ്ടോ? അപ്പോൾ ഞങ്ങൾ ചീട്ട് കളിക്കാറുണ്ട് സാറേ. എന്താ ചോദിക്കുന്ന കാര്യം? പൈസ വെച്ച് ചീട്ട് കളിക്കാറുണ്ടോ? ഈ പണക്കാരെ പ്ലാന്റേഷൻസൊക്കെ അങ്ങനെയാണല്ലോ, രാത്രി 2 പക്ക് അടിച്ചിട്ട് ചീട്ട് കളിക്കും. അപ്പോൾ ഉണ്ട് സാർ. അപ്പോൾ 4 പേർക്ക് 50,000 രൂപ നഷ്ടം വന്നു ചീട്ട് കളിച്ച് എന്ന് വിചാരിക്കാവോ? തയ്യാറാണോ? എന്താ സാർ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ട്, അത് 600,000 രൂപയ്ക്ക് പണം തരും, 400,000 ഞാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വാങ്ങിത്തരാം. അന്ന് എൻ്റെ പേര് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ വരും, ഡിസ്ട്രിബ്യൂട്ടർ. അപ്പം തന്നെ 2-3 പേര് വരും, നമുക്ക് സെലക്ട് ചെയ്യാം. ആ കാലമാണ് ന്യായമുള്ളി 37 38 വയസ്സുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, 400,000 രൂപ ഡിസ്ട്രിബ്യൂട്ടർ മാത്രം, 2 ലക്ഷം നിങ്ങൾ മുടക്കണം, ആ 2 ലക്ഷം പോയാൽ സഹിക്കണം. ഈ 400,000 രൂപ ഡിസ്ട്രിബ്യൂട്ടർ പൈസയും ഒക്കെ എന്തായാലും കളക്ട് ചെയ്യുന്ന ഉറപ്പ് തരാം. അങ്ങനെ അന്ന് ഞാൻ പിക്ചേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗൾഫ് റൈറ്റ്സ് ഞാൻ മേടിക്കും, അതിനൊരു വില പറഞ്ഞു, ഇത്ര വില ഞാൻ ഒന്ന് ഞാൻ ഗൾഫ് റൈറ്റ് ഞാൻ വാങ്ങിക്കും. അങ്ങനെ എടുത്ത പടമാണ് ജീവിതം ഒരു ഗാനം. ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള കഥ. ക്രൈസ്തവ പശ്ചാത്തലം എന്താ കാരണം വെച്ചാൽ, ഇവർ 3 പേരും ക്രിസ്ത്യാനികളാണ്, ഇവർ ജീവിക്കുന്ന നാട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനൊരു കഥ എൻ്റെ മനസ്സിലാണ്, നിങ്ങൾ വന്ന് പറഞ്ഞ പെട്ടെന്ന കഥ എൻ്റെ മനസ്സിൽ വേണം, നിങ്ങളുടെ ജീവിതം തന്നെ എന്ന് പറഞ്ഞാൽ, ഈ ഹൈറേഞ്ച് തൊട്ടിപ്പുറത്ത് നമ്മൾ തിരുവിതാംകൂറിപ്പാണ്ട് ഇടനാടെന്ന് വിളിച്ചിരുന്ന സ്ഥലം, അതായത് ചെങ്ങന്നൂർ, പുലിയൂർ, റാന്നി, കോഴഞ്ചേരി, ആ സ്ഥലം, ആ പ്രദേശം ഇടനാടെന്ന് പറയും, മലനാടിന് ഇടനാടിന് ഇടയ്ക്കുള്ള സ്ഥലം. അവിടെ മരച്ചീനി കൃഷി ചെയ്ത് ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ചിരുന്ന ക്രിസ്ത്യൻ സമൂഹം കോടീശ്വരന്മാരായിട്ട് മാറിയത് റബ്ബർ വന്നപ്പോഴാണ്. അപ്പോൾ മരച്ചീനിയിൽ നിന്ന് റബ്ബറിലേക്കുള്ള മാറ്റമാണ് എൻ്റെ കഥ. അപ്പോൾ ഒരു ത്രേസ്യാമ്മ എന്ന ഈ മരച്ചീനി കൃഷി ചെയ്യുന്ന പാവപ്പെട്ട ത്രേസ്യാമ്മ പ്ലാന്ററായി വലിയ പണക്കാരിയായിട്ട് മാറുന്നു. അതാണ് ജീവിതം ഒരു ഗാനം. കാരണം ആരോഹണങ്ങളും അവരോഹണങ്ങളും ഉണ്ടെങ്കിൽ ഗാനമോ സംഗീതം വരെയുള്ളൂ. സംഗീതത്തിൽ ആരോഹണം അവരോഹണം വരാം, ആരോഹണം മാത്രം സംഗീതമല്ല, അവരോഹണം മാത്രം സംഗീതമല്ല. അപ്പോൾ അതുപോലെ ജീവിതം. അപ്പോൾ ആരോഹണങ്ങൾ അവരോഹണങ്ങൾ 1000 ഭാവലയങ്ങൾ, അതിനകത്തൊരു പാട്ടുണ്ട് ജീവിതം ഒരു ഗാനം. ജീവിതം ഒരു ഗാനം അത് വലിയ ഹിറ്റായ സിനിമയാണ്. ഹിറ്റ് സൂപ്പർ ഹിറ്റൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് നഷ്ടമൊന്നും പറഞ്ഞാൽ പോയൊരു പടമാണ്. അതിലെ ഒരു സന്ദർഭത്തിലാണ് ഈ പാട്ടുള്ളത്. അതിൽ സോമൻ, എം ജി സോമൻ അഭിനയിച്ചിരിക്കുന്ന ഒരു
ചർച്ചിലെ കൊയർ പാടുന്ന പയ്യനായിട്ട് പാവപ്പെട്ട പയ്യൻ. അതൊരു രണ്ട് അയൽക്കാർ തമ്മിലുള്ള പിണക്കമൊക്കെയാണ് എൻ്റെ കഥ. രസകരമായ കഥയാണ്, വളരെ വിജയിച്ച ഒരു എല്ലാവരും ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പോൾ ജീവിതഗാനത്തിലാണ് ഈ ചർച്ച് കൊയർ വരുന്നത്. അപ്പോൾ ഒരു നല്ല പാട്ട്, അതിന് മുമ്പ് തന്നെ ഞാൻ പാട്ടുകൾ അതിന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നീ എൻ്റെ വെളിച്ചം, ജീവൻ്റെ തെളിച്ചം, നീ എൻ്റെ അഭയമല്ലേ അമ്മേ, കൈവടിയരുത് കന്യാമറിയമേ കരിമിൻ കേദാരം എന്ന് വളരെ ഹിറ്റായിട്ട് പാട്ടുണ്ട്. നീ എൻ്റെ വെളിച്ചം, ജീവൻ്റെ തെളിച്ചം, നീ എന്നെ അഭയമല്ലേ. ആർക്കശേഖര മ്യൂസിക്കിൽ വിസ്മേരി പാട്ടാണ്, ഹിറ്റ് പാട്ടാണ്. പീസുശല് പാടിയത് ബൈബിൾ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. ഉണ്ടോ ബൈബിൾ തന്നെ നല്ല സ്വാധീനിച്ചിരുന്നു. എൻ്റെ കുട്ടനാട് എന്ന നോവൽ തന്നെയും ഈ കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള നോവലാണല്ലോ. കുട്ടനാട് എന്ന നോവലിൽ തന്നെ ഓരോ അധ്യായം ആരംഭിക്കുന്നിടത്ത് ഒരു ബൈബിൾ ക്വട്ടേഷൻ വരും. ഉദാഹരണമായിട്ട് ഒരു പ്രത്യേക ഒരു ഉപ്പ് നല്ലത് തന്നെ, പക്ഷേ അതിന് കാരമില്ലാതെ പോയാലോ, എന്തൊന്നിനാൽ അതിന് രസം വരുത്തും. അത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു വാക്യമാണ്. അങ്ങനെ എൻ്റെ ഓരോ അധ്യായവും കുട്ടനാട് അധ്യായം ആരംഭിക്കുന്നത് ഇതൊരു വാക്യം ഒരു സബ് ഹെഡിങ് ആയിട്ട് വരും. ബൈബിൾ വളരെ ചെറുപ്പത്തിലെ കാണാപ്പാടമായി പഠിച്ചു. ഖുറാനും ഞാൻ അത് അതിലൊന്നും യാതൊരു ഈ ചന്ദ്രക്കുറി ഉണ്ടെന്ന് വെച്ചിട്ട് ഹിന്ദുത്വ വർഗീയവാദിയല്ല. ഈ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ എന്നൊരു വരി തന്നെയാണ്. അതെ, കാലത്തിൻ്റെ കവിതയായ കനകതാരം എന്ന് പറഞ്ഞാൽ ജീസസിനെ പോലെ ഒരു മഹാനായ മനുഷ്യൻ ഉണ്ടായിട്ടില്ല. അത് മുമ്പുമില്ല, അതിന് പിൻപുമില്ല. ജീസസിൻ്റെ ഒരു വലിയ, യേശുക്രിസ്തുവിൻ്റെ വലിയ മഹത്വം എന്താണെന്ന് പറഞ്ഞാൽ, അത് പലരും ഒരിടത്ത് ഞാൻ പ്രഭാഷണം നടത്തിയപ്പോൾ അവിടെ പത്ത് പതിനാറ് അച്ഛന്മാർ വന്ന് എൻ്റെ അടുത്ത് കൂടി, സാർ ഞങ്ങളൂര് ഇപ്പോഴാണ് ഇത് ഓർക്കുന്നത്, സാറ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് കാലത്തിൻ്റെ കവിതയായ കനകതാരമേന്നും അങ്ങനെയൊക്കെ പ്രയോഗിച്ച് അദ്ദേഹത്തെ ഉയർത്തി നിർത്തിയെന്ന് പറഞ്ഞാൽ, ആ കഥാപാത്രങ്ങൾക്ക് അത് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ഒരു പാട്ട്, അത് അത് വേറെ കാര്യം. അത് മാത്രമല്ല, ഞാൻ തന്നെ സംവിധാനം ചെയ്യുന്ന പടം. അപ്പോൾ അത് ലോകത്ത് യേശുവിനെ പോലൊരു ഗുരു ഉണ്ടായിട്ടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥൻ ആരാണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവാണ്. അത് നമ്മൾ ഈ സമയത്ത് ഈസ്റ്റർ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അതെ, അദ്ദേഹം യേശു മാത്രമാണ് ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. മറ്റവരൊക്കെ വർത്തമാനം പറയുകയായിരുന്നു, ഇത് ജീവിച്ച് കാണിക്കുകയായിരുന്നു. അദ്ദേഹം എല്ലാം ജീവിച്ച് കാണിക്കുകയായിരുന്നു. ഇപ്പോൾ ഇല്ലായ്മയിലൂടെ ജീവിച്ച ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, അദ്ദേഹത്തെ പിന്നാലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീൻപിടുത്തക്കാർ, ആഹാരത്തിന് വഴിയില്ലാത്തവർ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും കൂടെ വരാൻ അദ്ദേഹം പറഞ്ഞു. പണക്കാർ വരാൻ പറഞ്ഞില്ല, പക്ഷേ ചർച്ച് പണക്കാരുടേതായി. അത് കാലത്തിൻ്റെ ഒരു കോലമാണ്. ശ്രീനാരായണ ഗുരുവിന് സംഭവിച്ച പോലെ ബ്രഹ്മത്തെ എത്ര ലളിതമായി പറഞ്ഞു, എന്താ ബ്രഹ്മമെന്ന് ലളിതമായി കാണിച്ചു കൊടുത്താളെ, കണ്ണാടി സ്ഥാപിച്ച് നീ കണ്ണാടി നോക്ക്, അത് നീ അതാ ദൈവം. അത് അത്തോമസിയുടെ ഏറ്റവും ലളിതമായിട്ടുള്ള വ്യാഖ്യാനമാണ്, അത് നീ തന്നെ എന്നുള്ള തത്വം അസി. ആ തത്വം അസിയെ അതിൽ കൂടി ലളിതമായിട്ട് വ്യാഖ്യാനം ചെയ്ത് നോക്കിയില്ല, അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ പറഞ്ഞു കൊടുത്തു അത്ത ദിവസം എന്താണെന്ന്. അതാണ് ഗുരു ചെയ്തത്, ശ്രീനാരായണ ഗുരു ചെയ്തതാണ്. അപ്പം അതുപോലെ ജീവിച്ച് കാണിച്ച ആളാണ് ക്രൈസ്റ്റ്. എന്താ അത് പ്രത്യേകിച്ചാൽ, അദ്ദേഹം മാത്രമേ ശിഷ്യൻ്റെ പാദം കഴുകിയിട്ടുള്ളൂ. ശിഷ്യൻ്റെ പാദം കഴുകിയ, ശിഷ്യന്മാരുടെ പാദം കഴുകിയ ഒരു ഗുരുവെ ലോകം കണ്ടി, ഗുരുവിനെ ലോകം കണ്ടിട്ടുള്ളൂ, അത് ക്രിസ്തുവാണ്. അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെയും കുചേരൻ്റെയും ഗുരു സാന്ദീപനിയുണ്ട്, അർജുനൻ്റെയും കർണൻ്റെയും ഗുരു ദ്രോണാചാര്യനുണ്ട്. ആ ദ്രോണാചാര്യ ഏകലവ്യൻ്റെയും ഗുരുവാണ്, പക്ഷേ ഏകലവ്യൻ്റെ തള്ളവൽ കുറിച്ച് കൊടുക്കാൻ പറഞ്ഞു, ജാതി കുറഞ്ഞവനായതുകൊണ്ട് അങ്ങനെ നല്ല ഗുരുവാന്ന്. അപ്പോൾ നല്ല ഗുരു എന്ന് പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് ജീസസാണ്. അതാണ് ഞാൻ ജീസസ് കാണുന്ന ഏറ്റവും വലിയ മഹത്വം. ഓക്കെ, ബാക്കിയൊന്നുമല്ല. അപ്പോൾ അത് ഇപ്പം കഴിഞ്ഞ ദിവസം താങ്കളുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു, അതായത് മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഓർമ്മിക്കപ്പെടുന്ന ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവും സ്റ്റുഡിയോ ഉടമയൊക്കെ ആയ ശ്രീ പി സുബ്രഹ്മണ്യം മുതലാളിയുടെ ആ ഒരു പുസ്തകം എഴുതാനുള്ള പ്രേരണ എന്തായിരുന്നു? അതിപ്പോൾ നമ്മളിപ്പോൾ സാന്ദർഭികമായിട്ടാണ് വന്നതെങ്കിലും ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ വന്നത്. അത് ഗുരുവിന് ശിഷ്യൻ കൊടുക്കുന്ന ഗുരുദക്ഷിണയാണ് ശരിക്കും ഈ പുസ്തകം. എൻ്റെ ഗുരുവിന് ഞാൻ കൊടുക്കുന്ന ഗുരുദക്ഷിണയാണ്, അത് ആവശ്യപ്പെടാതെ ഞാൻ കൊടുക്കുന്നത്. എന്താണ് ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്? അത് പി സുബ്രഹ്മണ്യം മലയാള സിനിമയുടെ ഭീഷ്മാചാര്യർ എന്നാണ്. കാരണം അത് സത്യമാണ്. കാരണം മലയാള സിനിമ എന്ന് പറയുന്നത്
നമ്മളിന്ന് അല്ല മലയാള ആദ്യത്തെ മലയാള സിനിമ നിർമ്മിച്ചത് ആര് രണ്ടാമത്തെ നിർമ്മിച്ചത് ആര് വികതകുമാരൻ നിർമ്മിച്ചത് ജെ സി ഡാൽ എന്നൊക്കെ പറയുന്നെങ്കിലും മലയാള സിനിമാ വ്യവസായത്തിന് അസ്ഥിഭാരമിട്ടത് മൂന്ന് പേരാണ്. അത് വെല്ലാൻ്റെ പി സുബ്രഹ്മണ്യം മുരളി, ആലപ്പുഴ കുഞ്ചാക്കോ സാറ്, പിന്നെ വാസു സാറ്, ടി വാസുദേവൻ. ശരിക്കു പറഞ്ഞാൽ ഇവർ രണ്ടുപേരെക്കാട്ടിലും മുമ്പേ സിനിമാ ബിസിനസ് വന്ന ആളാണ് ടി വാസുദേവൻ വാസു സാർ. അദ്ദേഹം 1939 വന്നു. 39 ചെറിയ തോതിൽ വിതരണ കമ്പനി തുടങ്ങിയാണ് അദ്ദേഹം തുടങ്ങുന്നത്. അന്ന് അദ്ദേഹം 21 വയസ്സേ ഉള്ളൂ. ഇത് 1917 അദ്ദേഹം ജനിച്ചു. അപ്പോൾ 24 വയസ്സേ ഉള്ളൂ. 24 വയസ്സിൽ വിതരണക്കാരനായാലാണ് വാസു സാറ്. ഈ പി സുബ്രഹ്മണ്യത്തെ എപ്പോഴും ഒരു മുതലാളി എന്നാണ് വിളിക്കുന്നതെങ്കിലും മലയാളത്തിലെ വളരെ ശ്രദ്ധേയമായ സാഹിത്യ രചന സുബ്രഹ്മണ്യം മുതലാളി എന്ന് വിളിക്കുന്നത് നമ്മളിപ്പോൾ ചോദിക്കുന്ന സ്റ്റുഡിയോയിലുള്ളവരെ കുഞ്ചാക്കോ മുതലാളി എന്ന് വിളിക്കും. അല്ല, ഞാൻ പക്ഷേ വാസു സാറിനെ ആരും മുതലാളി എന്ന് വിളിക്കാൻ പുള്ളി സമ്മതിക്കുന്നില്ല. അല്ല, ഞാൻ ഈ സുബ്രഹ്മണ്യ മുതലാളി എന്ന് വിളിക്കുമ്പോൾ പോലും മലയാളത്തിലെ വളരെ ശ്രദ്ധേയമായ സാഹിത്യ രചനകൾ അദ്ദേഹം സിനിമയാക്കി. ഉദാഹരണത്തിന് തകഴിയുടെ രണ്ടിടങ്ങഴി, അല്ലെങ്കിൽ മുട്ടത്തുവർക്കിയുടെ പാടാത്ത പൈങ്കിളി, അല്ലെങ്കിൽ കാനത്തിൻ്റെ അങ്ങനെ ആ ഒരു പക്ഷേ പുള്ളി ഇതൊക്കെ നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു എന്നൊക്കെ അധികം ആൾക്കാർക്ക് അറിയത്തില്ല. അറിയില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പുസ്തകം എഴുതുന്നത്. പി സുബ്രഹ്മണ്യ മുതലാളി ആയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അദ്ദേഹം സിനിമയിൽ വന്നതിന് ശേഷമല്ല, അദ്ദേഹം വളരെ താഴെ നിന്ന് ഉയർന്നു വന്നപ്പോൾ കൂടെ നിന്നവർ മുതലാളി എന്ന് വിളിച്ചതാണ്. കാരണം അദ്ദേഹം മുതലാളി ഈ ബിസിനസ്സിൽ മുതലാളിയായി. അന്നങ്ങനെയാണല്ലോ, അന്ന് നമ്മളിപ്പോൾ ഒരു വലിയ ഇൻഡസ്ട്രി നടത്തുന്ന ഒരാളിനെ മുതലാളി എന്നേ പറയുള്ളൂ. ഇന്നത്തെ പോലെ അല്ല, അന്ന് പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മുതലാളി വന്നില്ലേ എന്ന് ചോദിക്കുള്ളൂ. മുതലാളി എന്ന് പറഞ്ഞാൽ ദ പ്രൊപ്രൈറ്റർ, ദി ഓണർ. അദ്ദേഹത്തെ താങ്കളെ ആകർഷിച്ച ഏറ്റവും പ്രധാന ഘടകം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആകർഷിച്ച എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ സ്നേഹിച്ച എന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛനെക്കാട് എന്നെ സ്നേഹിച്ച അദ്ദേഹം എന്നെ ശരിക്കു പറയണ എൻ്റെ സ്വന്തം അച്ഛൻ കളരിക്കൽ കൃഷ്ണപിള്ള താങ്കൾ എന്ന് പറയുന്ന എൻ്റെ സ്വന്തം അച്ഛൻ പി സുബ്രഹ്മണ്യ മുതലാളി എന്നെ സ്നേഹിച്ച പോലെ എന്നെ സ്നേഹിച്ചിട്ടില്ല. അതായത് ആദ്യമായി കണ്ട് പരിചയപ്പെട്ട, ഞാൻ എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണ്, റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ്. ഞാൻ 24 വയസ്സിൽ അദ്ദേഹത്തെ കണ്ടു കാക്കത്തമ്പുരാട്ട് സിനിമയാക്കാൻ വേണ്ടി. അന്നത് നടന്നില്ല, അത് സംഭവം നടന്നില്ല. പക്ഷേ അന്ന് കണ്ടപ്പോൾ തന്നെ ആദ്യം അദ്ദേഹം ചെയ്ത എന്നെ കണ്ടപ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ സി അച്യുതമ്പിള്ള എൻ്റെ ഒരു അകന്ത ബന്ധുവാണ്. അപ്പോൾ എന്നെക്കുറിച്ച് അദ്ദേഹത്തോടെ ചോദിച്ചത് മുതലാളി ഈ പയ്യനെങ്ങനാ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ഡോക്ടർ അച്യുതമ്പിള്ള എൻ്റെ ഒരു അകന്ന ബന്ധുവായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തത് നമ്മുടെ എൻ്റെ അണ്ണ എൻ്റെ ചേട്ടൻ അഡ്വക്കി പി ജിത്തിന് കല്യാണം കഴിച്ചിരിക്കുന്ന അച്യുതമ്പിള്ള ഫാമിലിയിലാണ്, കുടുംബത്തിലാണ്. അതേ കുടുംബത്തിൽ തന്നെയാണ് പത്മരാജനുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ അപ്പോൾ ഈ ഡോക്ടർ അച്യുതമ്പിള്ളയായിട്ട് നിന്ന് കിട്ടിയ ഒരു അറിവും എന്നെക്കുറിച്ചുള്ള അറിവും എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചും മദ്യപിക്കില്ല, പുകവലിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് എന്നെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് രാമകൃഷ്ണൻ എന്നുള്ള പേഴ്സണൽ സർവൻ്റ്, രാമകൃഷ്ണ ആർട്ടിസ്റ്റ് ക്വാർട്ടേഴ്സിൽ ഇത് ഇങ്ങനെ താമസിപ്പിക്കണ്ട, ഇങ്ങനെ എഞ്ചിനീയറാണ്, ഒരു കാര്യം ചെയ്യുക, നസീറിൻ്റെ റൂമിൽ ഒരു കട്ടിലും കൂടെ പിടിച്ചത് പ്രേമനസീറിൻ്റെ മുറിയിലാണ്. അപ്പോൾ 24-ാമത്തെ വയസ്സിൽ എന്നെ കണ്ടപ്പോൾ തന്നെ എന്നോട് സംസാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എന്നെ പഠിച്ചു. ആൾക്കാരുടെ കഴിവിനെ മനസ്സിലാക്കാനുള്ളൊരു പ്രാവീണ്യം അസാധ്യമായ കഴിവല്ല. അതിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് പറയുന്നറിയാം ഈ പയ്യന്, കാരണം വെച്ചാൽ ആർട്ടിസ്റ്റിന് അവിടെ മദ്യം കാണും, അവിടെ സംസാര രീതി. ഞാൻ സിനിമയുടെ ഇതിലേക്ക് വന്നിട്ടില്ല, ഞാൻ പുറത്തുനിന്ന് വരിക, ഞാനൊരു കോളേജ് എഞ്ചിനീയർ കോളേജിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഈ പയ്യനെ ആ കൂട്ടത്തിലേക്ക് വിടണ്ട ഇപ്പോൾ. അതൊരു അച്ഛൻ്റെ ഒരു മനസ്സല്ലേ ശരിക്കും പറഞ്ഞാൽ, ഒരു ബിസിനസ്സുകാരൻ്റെ മനസ്സല്ലല്ലോ. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കാൻ തുടങ്ങി. കാരണം അത് ഇന്ന് അപ്പോൾ നസീർ സാറിൻ്റെ അടുത്ത് സ്റ്റുഡിയോയിൽ, അപ്പോൾ കളിയോടെ വന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. നസീർ ഷീല മധുവുണ്ട് പടത്തിൽ, ആ മധുചേട്ടനുണ്ട്. അപ്പോൾ അവിടെ ഈ എല്ലാ സ്റ്റുഡിയോയിൽ ചെന്ന് നസീർ സാറ് പറഞ്ഞു ഒരു എഞ്ചിനീയർ പയ്യൻ കഥ എഴുതാൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ മുറിയിലാണ് ഞാൻ താമസിപ്പിക്കുന്നത്. അതെന്താ, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് മറ്റു ഫോട്ടോ ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടുണ്ട്. നസീർ ഏറ്റവും വലിയ ഉദാരമതിയാണ്. നസീർ സാറിന് ഞാൻ കത്തയച്ച് വിട്ടുണ്ട്, ഫോട്ടോ അയച്ച് കത്തയച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് എന്നെ അറിയാം. പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഈ കേരള കൗമുദി വായിക്കാതെ നസീർ സാറിൻ്റെ ദിവസം പോലെ. അതൊരു ഏത് പത്രം കേരള കൗമുദി വായിച്ചിരിക്കും, അത് പോസ്റ്റ് വരുന്ന അന്ന് പോസ്റ്റിലാണ് വരുത്തുന്നത്. അന്ന് കേരളകൗമുദിയിൽ മദ്രാസ് ഇതുപോലുള്ള ഇന്നത്തെ പോലുള്ള ഇതൊന്നുമില്ല, പ്രചാരമൊന്നുമില്ല. അപ്പോൾ പോസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ പത്രം മറ്റന്നാളെ വരുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ
ഒരു മൂലയിലാണ് പുള്ളിയുടെ ഇരിപ്പ്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ബെഡ്റൂമിലാണ് സ്ഥാനം, ബെഡ്റൂമിൽ പോയി സംസാരിക്കുന്നത്. ഒരു മൂലയ്ക്ക് ഒരു കസേരയും ഒരു മെസ്സയും, അതിന് മേലെ കാണാം നമുക്ക് ഈ കൗമുദി വീക്കിലിയും കേരളമതി പത്രവും ഇങ്ങനെ മടക്കി മടങ്ങി കിടക്കാൻ വെച്ചാൽ പോസ്റ്റ് വന്നല്ലേ. അതെ അതെ. അപ്പൊ അങ്ങനെ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണ് ശരിക്കുമുള്ള പുസ്തകത്തിന്റെ ഒരു ഉള്ളടക്കം? പുസ്തകത്തിന് ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ പി സുബ്രഹ്മണ്യം ആരാണ് എന്ന് വ്യക്തമായി പുതിയ തലമുറയും പഴയ തലമുറയും തിരിച്ചറിയാൻ എന്ന ആഗ്രഹത്തോടെയാണ് ഈ പുസ്തകം ഞാൻ ഇറക്കിയിരിക്കുന്നത്. എൻ്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ 19 രൂപ 14 എന്ന ഹെഡിങ്ങിലാണ്. കാരണം ഇതൊന്നും തന്നെ അന്വേഷിച്ചതും പിടിച്ചോളൂ, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് ഒരു വളരെ എനിക്ക് എൻ്റെ എന്നെ ഉപദേശിക്കാനും, കാരണം ഞാൻ എനിക്കും ഒരു പ്രത്യേക ചില സ്വഭാവ വിശേഷങ്ങളുണ്ടായിരുന്നു ആ ചെറുപ്രായത്തിൽ. ആരോടും തർക്കിക്കും, മുതലാളിനും തർക്കിക്കും. പക്ഷെ ഇതെല്ലാം അദ്ദേഹം ശരിക്ക് പഠിച്ച് എന്നെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഒരിക്കലും എന്നെ കൈയൊഴിഞ്ഞില്ല. മറ്റേ അതേസമയത്ത് ധാർഷ്ട്യം കാണിച്ച വളരെയധികം കട്ടി ദൂരം കളഞ്ഞിട്ടുണ്ട്, ഒരിക്കലും തിരിച്ചു വിളിക്കാതെ. പക്ഷേ എന്നെ ഒരിക്കലും അങ്ങനെ ഉപേക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, മകൻ ഒരു മകൻ തെറ്റിയതാ എന്ത് ചെയ്യും, ഇനി വാ ഇരിക്കും ഉപദേശിക്കും പറയും. എന്താ ഇപ്പോൾ പറഞ്ഞത്, എന്ത് ഇപ്പം അങ്ങനെ പറയാൻ പാടുണ്ടോ?